ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 33 പി ഒ ദിനങ്ങളിലെ രണ്ടാമത്തെ ദിവസം വിശുദ്ധൻ അറിയപ്പെടുന്നത് തന്നെ ജീവിക്കുന്ന ജപമാല എന്നാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മനുഷ്യൻ. നിരന്തരം പ്രാർത്ഥനയിലായിരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് വിശുദ്ധ പാതിരിപ്പിയിൽ കാണാനായിട്ട് സാധിക്കുക. അഥവാ പ്രാർത്ഥന ആസ്വദിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിന്നും വിട്ടു നിൽക്കാൻ പറ്റാത്തവണ്ണം 24 മണിക്കൂറും പ്രാർത്ഥനയായിരിക്കും, അല്ലെങ്കിൽ ഉറക്കത്തിൽ പോലും പ്രാർത്ഥനയിലായിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് വിശുദ്ധ പാതിരിപ്പിയിൽ കാണാൻ സാധിക്കുക. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് നടന്ന ഒരു വലിയ അത്ഭുതം, അതിന് മുന്നോടിയായിട്ട് അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിലെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. നന്നേ ചെറുപ്രായത്തിൽ, അല്ലെങ്കിൽ 5 വയസ്സ് പ്രായമുള്ള സമയത്ത് തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കടുത്ത തപശ്ചര്യകളിലൂടെ, ആര് പറഞ്ഞു കൊടുത്തിട്ടാണ് നമുക്കറിഞ്ഞുകൂടാ. നമ്മളൊക്കെ ഞാനൊക്കെ ചിന്തിക്കുന്നത്, നമ്മളൊക്കെ സെമിനാരി ചേർന്നിട്ട് വിശുദ്ധരുടെയൊക്കെ ജീവചരിത്രം ഗാഢമായിട്ട് വായിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ സ്വയം ശരീരത്തിന് പീഡകളേൽപ്പിച്ചുകൊണ്ട് കഠിന തപസ്സിലൂടെ കടന്നുപോയ ശക്തരായ സന്യാസികളെക്കുറിച്ച്, വിശുദ്ധരെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നത്. പക്ഷേ ഈ വിശുദ്ധ പാതിരിപ്പിയുടെ ജീവിതത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ പറയുന്നൊരു സംഭവം ഇങ്ങനെയാണ്. ഒരു ദിവസം രാത്രി ഉറങ്ങാൻ പോയതിന് ശേഷം രാവിലെ അമ്മ വിശുദ്ധ പാതിരിപ്പിയെ വിളിക്കാനായിട്ട് മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, തണുത്ത തറയിൽ ഒരു ഇഷ്ടിക തലയണയായിട്ട് വെച്ചിട്ട് കിടന്നുറങ്ങുന്ന പാതിരിപ്പിയെ. എന്നാലും അമ്മ ചോദിക്കുന്നുണ്ട്, മകനെ നീ എന്തായി കാണിക്കുന്നത്? ഈ തണുത്ത തറയിൽ കിടന്നാൽ നിനക്ക് ഇപ്പോൾ ഒരു പനി മാറിയതല്ലേ ഉള്ളൂ, വീണ്ടും പനി കൂടത്തില്ലേ? കടുത്ത പനി ബാധിച്ച പലതവണ പാതിരിപ്പിയോ പനി കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചതിനെ കുറിച്ച് ബാല്യകാലത്ത് നമുക്ക് ജീവിതത്തിൽ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നിരന്തരം വിട്ടുമാറാത്തുള്ള പനി അദ്ദേഹത്തെ കൂടിയിരുന്നതിൻ്റെ ഒരു കാരണം ഈ കടുത്ത തപശ്ശേരികളായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇഷ്ടിക തലയണയായിട്ട് വെച്ചിട്ട് അദ്ദേഹം കിടക്കുകയാണ്. ചില നേരങ്ങളിൽ, ചില രാത്രികളിൽ ഒന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. ഒരു ദിവസം രാത്രി അമ്മ കാണുന്ന കാഴ്ച ഇതാണ്. ചങ്ങല കൊണ്ട്, ചെറിയ ചങ്ങല കൊണ്ടത് ശരീരത്ത് അടിച്ച് മുറിവുണ്ടാക്കുന്ന രീതിയിൽ അടിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന പാതിരിപ്പിയെ കാണിയ, ഫ്രാൻസിസ്കോയെ കാണിയ. ബാലനായ ഫ്രാൻസിസ്കോയുടെ ഈ പ്രവൃത്തി കണ്ടിട്ട് അമ്മ മകനോട് ചോദിക്കുന്നത്, എന്തായി ചെയ്യുന്നത്? ഇങ്ങനെ സ്വയം മുറിവേൽപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന, അത് എന്തിനാണ് അങ്ങനെ? അപ്പോൾ പാതിരിപ്പിയോ അമ്മയോട് പറയുക, എനിക്ക് വേണ്ടി ചമ്മട്ടിയടിയേറ്റ ഈശോയെ ഓർത്തിട്ട് ആ ചമ്മട്ടിയടി ഏറ്റുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആത്മാക്കളെ രക്ഷിക്കാനായിട്ട്, വിശുദ്ധീകരണത്തിനായിട്ട്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ, ബാല്യകാലത്ത് തന്നെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനാ ശൈലി വിശുദ്ധനുണ്ടായിരുന്നുവെന്നും സഹോദരനായ മൈക്കിൾ പലതവണ ഇത് കണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ ഈ സഹോദരനോട് പറയും, ചേട്ടനോട് പറയും, ഇത് യാതൊരു കാരണവശാലും ഇത് പുറത്തൊന്നും പറയരുത്, മറ്റാരും അറിയാൻ പാടില്ല, അവരറിഞ്ഞ ഇവനെ കളിയാക്കും, ഇതെന്താ ഈ ഭ്രാന്തമായ രീതിയിലൊക്കെ ഇങ്ങനെ ആത്മീയത പരിശീലിക്കാൻ ശ്രമിക്കുന്നത്, പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നതെന്ന് കളിയാക്കാൻ സാധ്യതയുണ്ട്, അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. ഇങ്ങനെ കഠിന തപസ്സനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ബാല്യകാലം തുടങ്ങി ഫ്രാൻസിസ്കോയിൽ, പാതിരിപ്പിയിൽ കാണാനായിട്ട് സാധിക്കുക. ഒരു ദിവസം ഈ സംഭവം ഇങ്ങനെയാണ്. ഒരു ദിവസം പാതിരിപ്പിയോ, അതായത് കുഞ്ഞ് ഫ്രാൻസിസ്കോ, അപ്പൻ ഗ്രാസിയോയുമായിട്ട് ഒരു തീർത്ഥാടനത്തിന് പോവുകയാണ്. തീർത്ഥാടനത്തിന് പോകുന്നത് ഇറ്റലിയിലെ അക്കാലത്തെ വളരെ പ്രസിദ്ധമായൊരു തീർത്ഥാടന കേന്ദ്രം, അല്ലെങ്കിൽ പാതിരിപ്പിയോയ്ക്കും കുടുംബത്തിനും ഫോജിയ കുടുംബത്തിനും താല്പര്യമുണ്ടായിരുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ പെല്ലിഗ്രീനോ. പെല്ലിഗ്രീനോയുടെ ദേവാലയത്തിലേക്ക് അവർ ഈ അപ്പനും മകനും കൂടെ തീർത്ഥാടനം പോയി. കുരിശ് വരച്ച് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വിചാരിച്ചുകൊണ്ട് അവർ തീർത്ഥാടനം തുടങ്ങി. അവിടെ എത്തി ആ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. എത്ര പ്രാർത്ഥിച്ച്, എത്ര നേരം പ്രാർത്ഥിച്ചിട്ട് മതിവരാത്ത ഫ്രാൻസിസ്കോയെ തിരിച്ചു പിടിച്ചുകൊണ്ട് വരാനായിട്ട് അപ്പന് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പനിങ്ങനെ മകനെ വിളിക്കും, ബാ നമുക്ക് പോകാൻ സമയമായി. അപ്പോൾ മാറി, ഇത്തിരി നേരം കൂടി പ്രാർത്ഥിക്കട്ടപ്പാ, പിന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥന നീണ്ടു കണ്ടു പോകുന്നതിനിടയ്ക്ക് വെച്ച് ഒരമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ട് ആ പള്ളിയിലേക്ക് കയറി വന്നു. പെല്ലിഗ്രീനോ പുണ്യവാൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഈ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഈ കുഞ്ഞിൻ്റെ പ്രശ്നം പോളിയോ ബാധിച്ച് തളർന്നു പോയൊരു കുഞ്ഞാണ്. കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് ഈ അമ്മ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പുണ്യവാളൻ ഇടപെടുന്നില്ല എന്നതിനെ കുറ്റപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. അവസാനം പെട്ടെന്ന് ഈ അമ്മ ചെയ്യുന്നൊരു കാര്യം ഇതാണ്, നിലവിളിയോടുകൂടി ഈ കുഞ്ഞിനെ എടുത്ത് ഈ പുണ്യവാൻ്റെ മുൻപിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഈ അമ്മ പറയുകയാണ്, നിനക്കും ഈശോയ്ക്കും ഈ കുഞ്ഞിനെ വേണ്ടെങ്കിൽ എനിക്കും വേണ്ട, ഇങ്ങനെ പറയുന്ന അമ്മയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പെട്ടെന്ന് അവിടെ ഒരു ആഗമാനം, ആ തീർത്ഥാടനാലയം മുഴുവൻ നിശബ്ദത പടർന്നു, ആരും ഒന്നും മിണ്ടുന്നില്ല.
ഇത് കുറേ നേരമായി കണ്ടുകൊണ്ടിരുന്ന കുഞ്ഞ് ഫ്രാൻസിസ്കോ ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പെല്ലിഗ്രീനയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക. പെട്ടെന്ന് ഈ അമ്മ ശ്രദ്ധിക്കുന്നു, ഈ കുഞ്ഞ് സന്തോഷമുള്ളൊരു മുഖത്തോടു കൂടി മെല്ലെ കൈയും കാലും ഒക്കെ അനക്കാൻ തുടങ്ങിയിട്ട് ഈ ബാലൻ പതുക്കെ എഴുന്നേറ്റ് നിന്നു, എന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് നടന്നു വരുന്നു സന്തോഷത്തോടു കൂടി. അവിടെ കൂടിയിരുന്ന എല്ലാ മനുഷ്യരും ഈ അത്ഭുതം കണ്ട് ഓടിക്കൂടി ദൈവത്തെ സ്തുതിക്കുന്നു. അതിനോടൊപ്പം വിശുദ്ധ പെല്ലിഗ്രിനോയെ സ്തുതിച്ചുകൊണ്ട് ആ സ്തുതി ഗീതങ്ങൾ പാടുന്നു, സ്തുതിപ്പുകൾ ഉയർത്തുന്നു. പള്ളിക്ക് പുറത്തായിരുന്നവരും പള്ളിക്കകത്തേക്ക് ഇരച്ച് കയറുകയാണ്. പെട്ടെന്ന് ഈ അപ്പൻ ഈ ഫ്രാൻസിസ്കോയെ പിടിച്ചിട്ട് പറയുന്നു, വാ നമുക്ക് ഇവിടെ കണ്ടോ, നമ്മൾ ഭയങ്കര തിരക്കായിപ്പോയി എന്നിട്ട് പറഞ്ഞ് ഈ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അപ്പനും ഭയങ്കര ദേഷ്യം, കാരണം കുറച്ച് നേരത്തെ പോയിരുന്നു ഈ തിരക്കിൽ പിടത്തില്ലായിരുന്നു, ഇനി ഈ തിരക്കൊക്കെ ഒഴിഞ്ഞു മാറി വീട്ടിലെത്തുമ്പോൾ ഒരു നേരമാകും. അങ്ങനെ കുഞ്ഞിനോട് മകനോട് ദേഷ്യപ്പെടാനായിട്ട് അപ്പന് പറ്റുന്നില്ല. ആ ദേഷ്യം മുഴുവൻ അവർ സഞ്ചരിക്കുന്ന അവരുടെ ഒപ്പമുള്ള കഴുതയോടാണ് ആ ദേഷ്യമൊക്കെ തീർക്കുന്നത്. എന്നിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. വർഷങ്ങൾ കഴിഞ്ഞ് 10-30 വർഷം കഴിഞ്ഞിട്ട് വിശുദ്ധനെ വിശുദ്ധനോടൊപ്പം ജീവിച്ച അല്ലെങ്കിൽ വിശുദ്ധനെക്കുറിച്ച് അറിയാവുന്ന കൂടുതൽ അറിയാവുന്ന ഫാദർ റാഫേൽ ഈ സംഭവത്തെക്കുറിച്ച് അനുസ്മരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനൊരു സംഭവം ബാല്യകാലത്ത് നടന്നിട്ടുണ്ട്, പാദ്രി പിയോ എന്നത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സംഭവത്തെ ഞാൻ കാണുന്നത് കാനായിലെ കല്യാണത്തിന് സമമായിട്ടാണ്. കാനായിലെ കല്യാണത്തിന് അത്ഭുതം പ്രവർത്തിച്ചത് ഈശോയാണ്, പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞതുപോലെ പെല്ലിഗ്രിനെ പുണ്യവാനാണോ ആ അത്ഭുതം പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ ഇടപെടലും മധ്യസ്ഥവും നടത്തിയത് ഫ്രാൻസിസ്കോയാണോ, നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ദൈവത്തിനെ അറിയാവുള്ളൂ. ഈ പെല്ലിഗ്രിനോ എന്ന് പറയപ്പെടുന്ന പുണ്യവാൻ്റെ മുൻപിൽ അമ്മ നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിനു വേണ്ടി ആത്മാർത്ഥതയോടുകൂടി വിശുദ്ധി നിറഞ്ഞ ജീവിതത്താൽ കഠിന തപശ്ചര്യകളിലൂടെ കടന്നുപോയ ഒരു ബാലൻ നടത്തിയ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം ആ കുഞ്ഞിന് അനുഗ്രഹം സിദ്ധിച്ചത്. പെല്ലിഗ്രിനോ എന്ന് പറയപ്പെടുന്ന പുണ്യവാനും ആ പുണ്യവാൻ്റെ മധ്യസ്ഥം വ്യാഴ്ച പ്രാർത്ഥിച്ച പാദ്രി പിയോ എന്ന കുഞ്ഞ് ഫ്രാൻസിസ്കോയുടെയും പ്രാർത്ഥന ദൈവം കേട്ടു. ബാല്യകാലത്തിൽ തന്നെ കഠിന തപസ് അനുഷ്ഠിച്ച പാദ്രി പിയോയുടെ ജീവിതത്തിലുള്ള ഒരു ഒരു രീതിയിൽ ആദ്യത്തെ കാനാല അത്ഭുതം എന്ന് പറയുന്നതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ഇത് ആദ്യത്തെ അത്ഭുതം എന്ന് വേണമെങ്കിൽ കൂടി പറയാം. ജീവിതത്തിലുടനീളവും മരണശേഷവും അനേകായിരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അത്ഭുത പ്രവർത്തകനായ പാദ്രി പിയോ എന്ന വലിയ പുണ്യവാൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വിശുദ്ധൻ്റെ കഠിനമായ തപശ്ചര്യയോടുകൂടിയ പ്രാർത്ഥന എന്ന് പറയുന്നതിനേക്കാൾ പ്രാർത്ഥന ആസ്വാദ്യകരമായി അതിൽ ആനന്ദം കണ്ടെത്തിക്കൊണ്ട് ഇടതടവില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശുദ്ധൻ്റെ ജീവിതം ഈ അനുഗ്രഹം നേടിക്കൊടുത്തു. അതേപോലെ തന്നെ തുടർന്നും എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നേടിത്തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതൊരു പ്രാർത്ഥനയുടെ മാതൃകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, പ്രാർത്ഥനയോട് ശക്തമായ അഭിനിവേശം ഉണ്ടായിരുന്ന പ്രാർത്ഥന ആസ്വാദ്യകരമായി കണ്ട് പ്രാർത്ഥനയുടെ ആകർഷണ വലയത്തിൽ പെട്ട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ പാദ്രി പിയോയുടെ ജീവിതം ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. പ്രാർത്ഥനയിൽ സന്തോഷം കണ്ടെത്തുവാനായിട്ട് പ്രാർത്ഥന കൊണ്ട് അനേകം അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നേടിയെടുക്കുവാനായിട്ട് ഞങ്ങളുടെ ജീവിതത്തെയും അങ്ങ് കൃപകൾ കൊണ്ട് ബലപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമീൻ.